നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുവും. ബിഗ് ബോസ് അവസാന പാദത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പുതിയ എപ്പിസോഡുകളിലേക്ക് മുന്നേറും തോറും കൂടുതൽ ആവേശകരമായ കാഴ്ചകളാണ് ബിഗ് ബോസ് ഹൌസിൽ. വെള്ളിയാഴ്ച എപ്പിസോഡിൽ ഇതുവരെ ഇല്ലാത്ത തരം രഹസ്യ ടാസ്കുകളുമായാണ് മത്സരാർത്ഥികൾക്കും പ്രേക്ഷകർക്കും ബിഗ് ബോസ് ഒരുപോലെ സർപ്രൈസ് നൽകിയത്. ഷിയാസ് കരിമിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചുകൊണ്ടായിരുന്നു തുടക്കം. തനിക്ക് പുറത്തു പോകണമെന്ന് മറ്റു മത്സരാർത്ഥികളോട് പറഞ്ഞ് അവരെ വിശ്വസിപ്പിക്കണമെന്നതായിരുന്നു ഷിയാസിന് ബിഗ് ബോസ് നൽകിയ ടാസ്ക്. എന്നാൽ അതേസമയം കൺഫെഷൻ റൂമിൽ ഷിയാസിനോട് ഇക്കാര്യം പറയുന്നത് ലിവിംഗ് റൂമിലെ ലൈവ് ടിവിയിലൂടെ മറ്റു മത്സരാർത്ഥികളെയും കാണിച്ചു ബിഗ് ബോസ്. ആവശ്യത്തോടെയാണ് തുടർന്ന് സാബുവിന്റെ നേതൃത്വത്തിൽ ഷിയാസിന്റെ ടാസ്കിനെ പ്രോത്സാഹിപ്പിക്കാനും അതുവഴി അത് പൊളിക്കാനുമുള്ള പ്ലാനിംഗ് നടത്തിയത്. പേളിയും അതിഥിയുമായി എന്തെങ്കിലും പറഞ്ഞ് വഴക്കുണ്ടാക്കി താൻ പുറത്തു പോകാനുള്ള ആഗ്രഹം പറയുമെന്നായിരുന്നു കൺഫെഷൻ റൂമിൽ ഷിയാസ് പറഞ്ഞത്. എന്തിനാണ് കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിപ്പിച്ചത് എന്ന മറ്റു മത്സരാർത്ഥികളുടെ ചോദ്യത്തിന് രേഖയിൽ ഒപ്പിടാനാണെന്നായിരുന്നു ഷിയാസിന്റെ പ്രതികരണം. എന്നാൽ ഷിയാസ് പോകാനുള്ള ആഗ്രഹം വെളിപ്പെടുത്തുന്ന പക്ഷം ആദ്യം വേണ്ടെന്ന് പറയണമെന്നും പതിയെ പോകാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്നുമായിരുന്നു സാബുവിന്റെ പ്ലാനിംഗ്. ഇതനുസരിച്ച് ഷിയാസിന്റെ പുറത്തു പോകാനുള്ള ആഗ്രഹം നടപ്പാക്കി കൊടുക്കുമെന്ന മട്ടിലായി സാബുവും ബഷീറും ശ്രീനിയും അടക്കമുള്ളവർ. മതിൽ ചാടി പോകാൻ കഴിയുമെന്നും അതിന് തങ്ങൾ സഹായിക്കാമെന്നും പറഞ്ഞ് അതിനായി ഷിയാസിനെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു. പിന്നാലെ മത്സരാർത്ഥികളിൽ ഭൂരിഭാഗവും മുറ്റത്ത് കിടക്കുന്ന കസേരകൾ അടുക്കി മതിൽ ചാടാനുള്ള വഴിയും സാബുവും ബഷീറും അടക്കമുള്ളവർ ഒരുക്കി കൊടുത്തു. ഇതിനിടെ ഷിയാസ് തന്റെ തുണികൾ കെട്ടിക്കൊണ്ടുവന്ന പ്ലാസ്റ്റിക് സഞ്ചികൾ സാബു മതിലിന് പുറത്തേക്ക് വലിച്ചെറിയുകയും ചെയ്തു. മതിലിന് മുകളിലെത്തിയ ഷിയാസ് അപ്പുറത്ത് ആസ്പെറ്റോസിന്റെ മേൽക്കൂരയാണെന്നും ചാടാനാവില്ലെന്നും പറഞ്ഞ് പിന്മാറുകയായിരുന്നു. ഇത്രയും ആയപ്പോഴേക്കും ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് തിരികെ വിളിച്ചു. ടാസ്ക് നന്നായി പൂർത്തിയാക്കിയെന്ന ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വന്നപ്പോൾ ആഹ്ലാദത്തോടെയായിരുന്നു ഷിയാസിന്റെ പ്രതികരണം. എന്നാൽ ഈ രഹസ്യ ടാസ്കിനെ കുറിച്ച് തങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നുവെന്ന് മറ്റു മത്സരാർത്ഥികളുടെ വെളിപ്പെടുത്തൽ വന്നതോടെ ഷിയാസിന്റെ ആഹ്ലാദ പ്രകടനം ചമ്മലിന് വഴിമാറി. എന്നാൽ ഷിയാസ് വളരെ നന്നായി ടാസ്ക് പൂർത്തിയാക്കിയെന്ന അഭിപ്രായം തന്നെയായിരുന്നു ബിഗ് ബോസിന്. ശേഷം സാബു വലിച്ചെറിഞ്ഞ വസ്ത്രക്കെട്ടുകളും എല്ലാവർക്കുമുള്ള ഭക്ഷണവും ഷിയാസിനുള്ള സമ്മാനമായി ബിഗ് ബോസ് സ്റ്റോർ റൂമിൽ എത്തിച്ചു. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.